പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ ആണ്. അതിനകത്ത് രണ്ട് തരം ഇലക്ഷൻസ് ആണ് ഉള്ളത്, ഡയറക്ട് ഇലക്ഷൻ ആൻഡ് ഇൻഡയറക്ട് ഇലക്ഷൻ. ഡയറക്ട് ഇലക്ഷനകത്ത് വരുന്നത് ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇവരൊക്കെയാണ് ഡയറക്ട് ഇലക്ഷനകത്ത് പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻഡയറക്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, രാജ്യസഭ, ഇതൊക്കെയാണ് ഇൻഡയറക്ട് ഇലക്ഷനകത്ത് ഉള്ളത്. അഞ്ജലി എന്താ ഇന്ന് താമസിച്ചത്? ഇത്രയും സമയമായല്ലോ, എന്നും ഇത് തന്നെയാണോ പരിപാടി? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ റിഫ്ലക്ട്സ് ദി ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ. അതായത് ഇലക്ഷൻ നമ്മുടെ ഇതിലെ പീപ്പിളിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. People can select the rulers of their own choice through election. People can participate and respond in democratic process. Election is a good reason for the rulers to act according to the aspiration of the people. Anjali, stand up. Hello. Anjali, എന്ത് പറ്റി? കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താണ് ഒരു അസ്വസ്ഥത? ഒന്നുമില്ല ടീച്ചറെ. അഞ്ജലി ക്ലാസ് കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം കേട്ടോ. പങ്കിടുമ്പോൾ ആവേശമായി ഒപ്പം അല്പം ലഹരിയും പിന്നെയും നുണയുന്ന ലഹരി തൻ ശിരകളിൽ ഉന്മാദം നിറയ്ക്കുന്നു. ലഹരി തൻ ദൂഷ്യവും വിപത്തും കാർന്നു തിന്നുന്നു എൻ വ്യക്തിത്വത്തെ. നേടണം തിരികെ നടക്കണം ഇതിനെതിരെ പൊരുതണം. ജീവിതം തന്നെ ലഹരി, ജീവിതം തന്നെ ലഹരി. നിന്നെയും നിന്റെ കുടുംബത്തെയും സമൂഹത്തെയും വരെ നശിപ്പിക്കും. നിന്റെ അമ്മയെ ഓർത്തില്ല. എന്താ നമ്മുടെ സുഖങ്ങളിലേ ബാക്കിയുള്ളതെല്ലാം? അപ്പനില്ലാത്ത നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് നിന്റെ അമ്മ വളർത്തിയത്, അത് നീ മറക്കരുത്. നിനക്ക് നന്നാവാൻ ഇനിയും സമയമുണ്ട്. നാശത്തിലേക്ക് പോകാതെ നന്മ